നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള ലഡു ഉണ്ടാക്കാൻ നാല് ഐറ്റംസ് ആണ് ആവശ്യം. അതിന് വേണ്ടിയിട്ട് ഉഴുന്നുപരിപ്പ് ആവശ്യമുണ്ട്. ഉഴുന്നുപരിപ്പ് എല്ലാ വീടുകളിലും അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ് അല്ലേ. ഉഴുന്നുപരിപ്പ് ഞാനിവിടെ ഒരു അരക്കപ്പോളം ഉഴുന്നുപരിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ട നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയാണ്. ഞാനിവിടെ അരക്കപ്പിലും ഒരു ടേബിൾ സ്പൂൺ കുറവ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ഷുഗർ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് നെയ്യാണ്. നെയ്യ് ശരിക്കും നിർബന്ധമുള്ള കാര്യമാണ്. നെയ്യ് നമുക്ക് ഒരിക്കലും ഇതിന്ന് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. കാരണം നെയ്യാണ് ഇതിന് ശരിക്കും ഫ്ലേവർ കൊടുക്കുന്നത്, ടേസ്റ്റ് കൊടുക്കുന്നതൊക്കെ. ഇതിന് പകരം വേണമെങ്കിൽ വനസ്പതി ഡാൾഡ ഉപയോഗിക്കാം, പക്ഷേ അത് അത്ര ഹെൽത്തി ഓപ്ഷൻ ആയിരിക്കില്ല. പിന്നെ നമുക്ക് പിന്നീട് വേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏലക്ക ചതച്ചത് വേണം. അപ്പോൾ നമുക്ക് ഇത്ര ഐറ്റംസ് ഉള്ളൂ. സിമ്പിളായിട്ട് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർവായിട്ട് വായിലിട്ട് അലിഞ്ഞു പോകുന്ന ലഡു നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം, ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ ഉഴുന്നിനെ നമ്മളൊന്ന് കഴുകി ശരിക്കും ഒരു തുണിയിലോട്ട് നിരത്തി ഡ്രൈ ആക്കി എടുക്കുക എന്നുള്ളതാണ്. നോക്കൂ, ഇപ്പോൾ ഞാൻ ഉഴുന്ന് കഴുകിയിട്ട് അതൊരു ടർക്കിയിലേക്ക്, ഒരു കോട്ടൺ ടർക്കിയിലേക്ക് ഞാൻ നിരത്തി വെച്ചിട്ടുണ്ട്, ഡ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട്. ഒരുപാട് നേരം ഇതിനെ ഇങ്ങനെ വയ്ക്കരുത്. പെട്ടെന്ന് തന്നെ വെള്ളം തോർന്നു കഴിയുമ്പോൾ അപ്പം തന്നെ എടുക്കുക, അല്ലെങ്കിൽ കുതിർന്നു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. കണ്ടോ, ഞാനിവിടെ ഉഴുന്ന് എടുത്തിട്ടുണ്ട്. അത് നിരത്തി ഡ്രൈ ആക്കിയതിന് ശേഷം എടുത്തിട്ടുണ്ട്. നിങ്ങൾ കോട്ടൺ ടവലൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ വെള്ളം കംപ്ലീറ്റ്ലി അത് പോയി കിട്ടും. അതല്ല, നമ്മളിങ്ങനെ പോളിസ്റ്ററിൽ അങ്ങനെയൊക്കെ നിരത്തി കഴിഞ്ഞാൽ വെള്ളം പോവില്ല, അതേസമയം ഉഴുന്ന് അങ്ങോട്ട് കുതിർന്നു പോവുകയും ചെയ്യും. നമുക്ക് ഉഴുന്നിൻ്റെ ആ ഇമ്പ്യൂരിറ്റീസൊക്കെ കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കഴുകുന്നത്, അത്രേ ഉള്ളൂ. അല്ലാതെ അത് നമ്മൾ കഴുകി ഒരുപാട് നേരം അങ്ങനെ വച്ചേക്കരുത്. അപ്പോൾ അതിങ്ങനെ കുതിർന്നു പോയിട്ട് നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച ടൈപ്പിൽ ലഡു ഉണ്ടാക്കാൻ പറ്റില്ല. ഇനി നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ ഉഴുന്നിനെ നമ്മളൊന്ന് വറുത്തെടുക്കുക, ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഈ പാനിലേക്ക് നമ്മൾ എടുത്തു വെച്ച അരക്കപ്പ് ഉഴുന്നിടുകയാണ്. നിങ്ങൾ വറക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഫ്ലെയിം എപ്പോഴും വളരെ ലോയിലായിരിക്കണം വയ്ക്കേണ്ടത്. നിങ്ങൾ ഹൈ ഫ്ലെയിമിലോ മീഡിയത്തിലോ ഒക്കെ വയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉഴുന്ന് കരിഞ്ഞു പോവും. അത് മാത്രമല്ല, അതിൻ്റെ കളറൊന്നും ചേഞ്ചായി വരും. നമുക്ക് അത്രയ്ക്കും അങ്ങോട്ട് കളറ് ഒരു ഗോൾഡൻ ബ്രൗൺ ഒന്നും ആവണ്ട, ജസ്റ്റ് ഒരു ലൈറ്റ് ഷെയ്ഡൊന്ന് മാറുമ്പോൾ തന്നെ ആ ഉഴുന്നതിൻ്റെ ഒരു വൈറ്റ് കളറൊന്നും ജസ്റ്റ് മാറി വരുമ്പോൾ തന്നെ ഒരു നല്ലൊരു സ്മെൽ വരും. അപ്പം തന്നെ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ 3-4 മിനിറ്റ് ആയിട്ട് ഇങ്ങനെ ഡ്രൈ റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചെറുതായിട്ടൊരു സ്മെല്ല് വന്ന് തുടങ്ങി, അതിൻ്റെ കളറ് ഒന്ന് ചേഞ്ച് ചെയ്ത് തുടങ്ങി. ഇത്രയൊക്കെ തന്നെ മതിയാവും. ഇനിയും വെച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ കളർ ഒരുപാട് ചേഞ്ച് ആവുകയും കരിയുകയൊക്കെ ചെയ്യും. നമ്മുടെ ആ ലഡുവിനെ ഇത്രയൊക്കെ ഒന്നങ്ങോട്ട് ഒരു ജസ്റ്റ് ഒരു കളറ് മാറി അതിൻ്റെ ഒരു നല്ലൊരു സ്മെല്ല് കിട്ടി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം, എന്നിട്ട് ഇത് ആറാനായിട്ട് വയ്ക്കാം. ഒരുപാട് ആറണം എന്നില്ല, ഒരു ഇളം ചൂടോടുകൂടി തന്നെ നമുക്ക് അത് നമുക്ക് പൊടിച്ചെടുക്കാവുന്നതാണ്. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ആറട്ടെ, ആ ചൂടൊന്ന് മാറട്ടെ. ഞാനിപ്പോൾ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇതിനി ഒരു ഇളം ചൂടിപ്പോൾ ഉണ്ട്. ഞാനിപ്പോൾ ഇതിൽ തന്നെയാണ് പഞ്ചസാര ഇട്ട് പൊടിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര സെപ്പറേറ്റ് ഇട്ടിട്ട് പൊടിക്കാം. ഞാനിപ്പോൾ എളുപ്പപ്പണിയാണ് എല്ലാം ചെയ്യുന്നത്. ഇപ്പം ഞാൻ കാണിക്കുന്ന എല്ലാ റെസിപ്പിയിലും ഏറ്റവും സിമ്പിളായിട്ട്, ഏറ്റവും എളുപ്പമായിട്ട്, മടുപ്പ് ഒരുപാട് ഉണ്ടാവാതെ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എളുപ്പത്തിന് ഈ ഏലക്ക ഞാൻ ജസ്റ്റ് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഒന്നുകൂടെ നന്നായിട്ട് അടിക്കാൻ വേണ്ടിയിട്ട് ഈ ചതച്ച ഏലക്ക പഞ്ചസാരയും കൂടെ ഞാനതിലിട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഏലക്കയുടെ തൊണ്ടിടണം എന്നില്ല കേട്ടോ, അതിൻ്റെ ഉള്ളിലുള്ളത് ഇട്ടാലും മതി. ഞാനിവിടെ തൊണ്ട് ഇട്ടു എന്നുള്ളൂ. ഞാനിത് പോയി പൊടിച്ചുകൊണ്ട് വരാം, എന്നിട്ട് നിങ്ങളെ കാണിക്കാം. നല്ല നൈസായിട്ട് പൊടിച്ചെടുക്കണം. തരിയില്ലാതെ വളരെ നൈസായിട്ട് പൊടിച്ചെടുക്കുക. ഏറ്റവും മാക്സിമത്തിൽ നൈസായിട്ട് പൊടിക്കുക. എന്നാൽ മാത്രമാണ് നമുക്ക് വായിലിടുമ്പോൾ അത്ര സോഫ്റ്റായിട്ട് അലിഞ്ഞു പോകുന്ന ലഡു നമുക്ക് കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മുടെ പരിപാടി, ഇപ്പോൾ ഇതിനൊരു ലൈറ്റ് ചൂടുണ്ട് കേട്ടോ, അത്യാവശ്യം ഒരു ചെറിയൊരു ചൂടുണ്ട്. ഈ ചൂടോടുകൂടി തന്നെ നമുക്ക് ഈ നെയ്യ് ഇതിലോട്ട് ഒഴിക്കാം. ഈ നെയ്യുടെ ഒരു കണക്ക് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞില്ലേ, ഒരു 3 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഞാൻ നെയ്യ് എടുത്തു. പക്ഷേ എനിക്ക് അത്രയും കൊണ്ട് തികഞ്ഞില്ല. ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ നെയ്യ് എനിക്ക് വേണ്ടി വന്നു.
നമ്മളിതിൽ വെള്ളം ചേർക്കുന്നില്ല, നെയ്യ് മാത്രം ഒഴിച്ചിട്ട് ആ ഒരു ഈർപ്പം വെച്ചിട്ടാണ് നമ്മളിത് ഉരുട്ടുന്നത്. നമ്മൾ പുട്ടിൻ്റെ മാവൊക്കെ കുഴക്കില്ലേ, അത് നമ്മൾ കുഴയ്ക്കുമ്പോൾ നമ്മളിങ്ങനെ ഉരുട്ടി നോക്കുമ്പോൾ ഒരു ഷേപ്പ് കിട്ടുമല്ലോ, അതുപോലെ നമ്മൾ ഈ നെയ്യ് ഒഴിച്ചിട്ട് ഇങ്ങനെ കയ്യിലിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നല്ലപോലെ ആ പൊടി ഇങ്ങനെ നനയണം, എന്നിട്ട് നമ്മളിങ്ങനെ ഉരുട്ടി നോക്കണം. അപ്പോൾ നമുക്ക് നല്ലപോലെ ഒരു ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ ഒരു പാ. പക്ഷെ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട കേട്ടോ, ഓവറായിട്ട് അങ്ങനെ നെയ്യൊന്നും വേണ്ടി വരില്ല. ഉഴുന്നായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുറച്ച് ഒഴിക്കുമ്പോൾ തന്നെ അത്യാവശ്യം നന്നായിട്ടത് നനഞ്ഞു കിട്ടും. എനിക്കിവിടെ ഒരു 4 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് നെയ്യ് എനിക്ക് വേണ്ടി വന്നു. നിങ്ങൾക്ക് നെയ്യ് ഇഷ്ടമല്ല, നെയ്യ് കോസ്റ്റ്ലി ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡാൽഡ ഉപയോഗിക്കാം. പ്രത്യേകിച്ച് വലിയ ആരോഗ്യ പ്രശ്നങ്ങളില്ലാത്തവർക്കൊന്നും കുഴപ്പമില്ല. നമുക്കിപ്പോൾ ബേക്കറിയിൽ നിന്നൊക്കെ നമ്മൾ മേടിക്കുന്ന പല സാധനങ്ങളിലും ഈ ഡാൽഡയൊക്കെ തന്നെയാണ് ചേർക്കുന്നത്. കണ്ടോ, ഞാനിങ്ങനെ ഇവിടെ ഉരുട്ടി നോക്കുകയാണ്. എനിക്ക് അങ്ങനെ 3 ടേബിൾ സ്പൂൺ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് അത്രയ്ക്കും അങ്ങോട്ട് ഉരുട്ടി കഴിഞ്ഞ് പെട്ടെന്ന് പൊട്ടിപ്പോണ പോലെ തോന്നി, ഉടഞ്ഞു പോവായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും ഒഴിച്ചു. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ശരിക്കും അതിനൊരു ഈർപ്പം വന്നിട്ടുണ്ട്, കണ്ടു. ഇപ്പം നല്ലപോലെ ഇങ്ങനെ പ്രോസസ്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലപോലെ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഇതാണ് അതിൻ്റെ കറക്റ്റ് ഭാഗം. അത്യാവശ്യം ഒരു ഈർപ്പം വേണം നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റണം. ഒരുപാട് നെയ്യ് വേണ്ട. ആ ഇങ്ങനെ നമുക്ക് ഉരുട്ടിയെടുക്കുമ്പോൾ നല്ലപോലെ ഉരുണ്ട് കിട്ടും. ഞാനിവിടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഉണക്കമുന്തിരി കൂടെ വയ്ക്കുകയാണ്. ഇതിങ്ങനെ ഉരുട്ടിയിട്ട് ജസ്റ്റ് ഈ മുന്തിരി എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടുക. നമുക്ക് 2 കൈ യൂസ് ചെയ്യാം കേട്ടോ. 2 കൈയും വെച്ചിട്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ നല്ലപോലെ തന്നെ ഒരു ഉരുണ്ടയായിട്ട് നമുക്ക് ലഡുവിൻ്റെ ഷേപ്പിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇത് കണ്ടോ, ഇപ്പം ഞാൻ എനിക്ക് പറ്റുന്ന ശക്തി ഉപയോഗിച്ച് ഞാൻ പിടിച്ചിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്കും ഇതുപോലെ എടുക്കാം. ഞാനിവിടെ അളവ് കൂടുതലെടുത്തുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഉരുട്ടാനായിട്ട്. നിങ്ങൾക്ക് ചെറിയ ഉരുളകളാണെങ്കിൽ കുറച്ചുകൂടെ സിമ്പിളായിരിക്കും. നമ്മളിത് വച്ചു കൊടുക്കുക, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ പോവും, താഴെ ചാടിപ്പോകാൻ സാധ്യതയുണ്ട്. ജസ്റ്റ് അത് വച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം, അപ്പോഴാണ് ആ ഒരു മുന്തിരി അതിൽ ശരിക്കും അങ്ങനെ ഇതായിട്ട് ഇങ്ങനെ ഇരിക്കുകയുള്ളൂ. കേട്ടോ, ഞാനിപ്പോൾ 2-ാമത്തെ ലഡു റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. പക്ഷേ ഇച്ചിരി ബുദ്ധിമുട്ട്, ഇച്ചിരി പിടിക്കുമ്പോൾ കുറച്ചൊന്ന് കെയർ ചെയ്യണം. ചിലപ്പോൾ ആദ്യമൊക്കെ ഒന്ന് പിടിക്കുമ്പോൾ ചിലപ്പോൾ ശരിയാവില്ല. ഒരു 2 എണ്ണം ചെയ്ത് കഴിയുമ്പോൾ അത് ഓക്കെ ആയിക്കോളും. കാരണം വെള്ളമൊന്നും ഇല്ലല്ലോ, ഈ നെയ്യുടെ ഒരു ഈർപ്പ് മാത്രമല്ലേ ഉള്ളൂ, അതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. ഞാനെല്ലാം അവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. എല്ലാം അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു ലഡുവിൻ്റെ ഷേപ്പൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ കഴിക്കാനാണല്ലോ, അപ്പോൾ ഒരുപാട് അങ്ങനെ നമ്മൾ ഫിനിഷിംഗ് ഒന്നും നോക്കണ്ട. അത്യാവശ്യം നല്ല ഉരുണ്ട് കിട്ടുക, അത്രയേ ഉള്ളൂ. പിന്നെ ഇതൊന്ന് സെറ്റാക്കാൻ വെക്കണം. ഏകദേശം ഒരു 2 മണിക്കൂറൊക്കെ വയ്ക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അത്രയും ടൈമില്ല എന്നുണ്ടെങ്കിൽ ഒരു 1/2 മണിക്കൂറെങ്കിലും വയ്ക്കുക. അത് വെച്ച് കഴിഞ്ഞ് കഴിക്കുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് കയ്യിലെടുക്കുമ്പോൾ തന്നെ ചിലപ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ എനിക്ക് ഈ ഒരു അളവിന് 1/2 കപ്പ് ഉഴുന്നെടുത്തപ്പോൾ എനിക്ക് ഒരു 8 ലഡുവോളം, ഒരു മീഡിയം സൈസിലുള്ള 8 ലഡുവോളം എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു പേഴ്സണലി. എനിക്ക് ഈ ലഡു ഭയങ്കര ഇഷ്ടമായി. ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് ഓരോരുത്തരുടെ ടേസ്റ്റിൻ്റെ കാര്യം നമുക്കിപ്പോൾ പറയാനായിട്ട് പറ്റില്ലല്ലോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായാച്ചാൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും കമൻറ്റ് ചെയ്യുക. ഓരോന്ന് ട്രൈ ചെയ്യുമ്പോഴല്ലേ നമുക്ക് ഒരാൾക്ക് ഇഷ്ടമുള്ളത് ചിലപ്പോൾ വേറൊരാൾക്ക് ഇഷ്ടമല്ലായിരിക്കും. അതൊക്കെ അവരവരുടെ ടേസ്റ്റ് ബഡ്സിൻ്റെ അനുസരിച്ച് മാറി വരുമല്ലോ. അപ്പോൾ എന്തായാലും ഇതൊരു സൂപ്പർ റെസിപ്പിയാണ്. എന്തായാലും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ്. കുട്ടികൾക്കൊക്കെ കൊടുത്താൽ നല്ല ഹെൽത്തിയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഓരോ വീഡിയോസ് ചെയ്യാനുള്ള ഒരു എനർജി കിട്ടുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും, ഹെൽത്തി ആയിട്ടിരിക്കും. ഞാൻ അടുത്തത് ഒരു കിഡിലൻ ഹെൽത്തി റെസിപ്പി ആയിട്ട് തന്നെയായിരിക്കും വരുന്നത്. അപ്പോൾ എല്ലാവരും അതിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ശരി, താങ്ക്സ് ഫോർ വാച്ചിങ്.